സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഭൂമിയിലെ സ്വർഗം. വടക്കൻ യൂറോപ്പിന്റെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്ന ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ പ്രദേശമാണ് സ്കാൻഡിനേവിയയും നോർഡിക് പ്രദേശവും. ആർട്ടിക് സർക്കിളിന് മുകളിൽ നിന്നും വടക്കും ബാൾട്ടിക് സമുദ്രവും വരെ വ്യാപിച്ചു കിടക്കുന്ന സ്കാൻഡിനേവിയൻ പെൻസുല യൂറോപ്പിലെ ഏറ്റവും വലിയ ഉപദ്വീപാണ്. ഐക്യരാഷ്ട്രസഭയുടെ ലോകസന്തോഷ റിപ്പോർട്ടിൽ ഏറ്റവും സന്തോഷകരമായ 10 രാജ്യങ്ങളിൽ നോർഡിക് രാജ്യങ്ങൾ സ്ഥിരമായി സ്ഥാനം പിടിക്കുന്നു. 2019 4 നോർഡിക് രാജ്യങ്ങൾ ആദ്യ 4 സ്ഥാനങ്ങൾ നേടി. ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ്, ഐസ്ലാൻഡ് എന്നിവയാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപൂർവമായി സ്കാൻഡിനേവിയൻ അല്ലെങ്കിൽ നോർഡിക് രാജ്യങ്ങളിൽ ഗ്രീൻലാൻഡിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കാൻഡിനേവിയയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. സ്കാൻഡിനേവിയ ചരിത്രപരമായി സ്വീഡൻ, നോർവേ, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്നു. മുൻപ് ഫിൻലാൻഡ് സ്വീഡന്റെ ഭാഗമായിരുന്നു. ഐസ്ലാൻഡ് ഡെൻമാർക്കിന്റെയും നോർവേയുടെയും ഭാഗമായിരുന്നു. ഫിൻലാൻഡിനെയും ഐസ്ലാൻഡിനെയും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായി പരിഗണിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ദീർഘകാലമായി അഭിപ്രായ വ്യത്യാസമുണ്ട്. ഭൂമിശാസ്ത്രപരമായി പറഞ്ഞാൽ ഫിൻലാൻഡും ഐസ്ലാൻഡും സ്കാൻഡിനേവിയൻ ഉപദ്വീപിന്റെ ഭാഗമല്ല, അതിനാൽ യഥാർത്ഥത്തിൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളല്ല. നോർഡിക് രാജ്യങ്ങളുടെ സ്ഥാനം കാരണം വേനൽക്കാലത്ത് അവർക്ക് പകൽ ദൈർഘ്യവും ശൈത്യകാലത്ത് വളരെ ഹ്രസ്വവുമാണ്. വടക്കൻ നോർവേയിലും ഫിൻലാൻഡിലും ജൂൺ, ജൂലൈ മാസങ്ങളിൽ ഇരുട്ട് അനുഭവപ്പെടുന്നില്ല. ഡെൻമാർക്ക്. തെക്കേ അറ്റത്തുള്ള സ്കാൻഡിനേവിയൻ രാജ്യമായ ഡെൻമാർക്കിൽ ജട്ട്ലാൻഡ് ഉപദ്വീപും 400-ലധികം ദ്വീപുകളും ഉൾപ്പെടുന്നു. ഡെൻമാർക്കിലെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളും താഴ്ന്നതും പരന്നതുമാണ്. പക്ഷേ താഴ്ന്ന കുന്നുകളും ഉണ്ട്. കാറ്റാടി യന്ത്രങ്ങളും പരമ്പരാഗത കുടിലുകളും എല്ലായിടത്തും കാണാം. ഫറോ ദ്വീപുകളും ഗ്രീൻലാൻഡും ഡെൻമാർക്ക് രാജ്യത്തിൽ പെടുന്നു. സൈക്കിൾ സവാരി ഡാനിഷ് സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ഔദ്യോഗികമായ ഭാഷ ഡാനിഷ് ആണ്. തലസ്ഥാന നഗരം കോപ്പൻഹേഗൻ. നോർവേ. നോർവേയെ വൈക്കിങ്ങുകളുടെ നാട് അല്ലെങ്കിൽ അർദ്ധരാത്രി സൂര്യന്റെ നാട് എന്നും വിളിക്കുന്നു. യൂറോപ്പിലെ ഏറ്റവും വടക്കേ രാജ്യമായ നോർവേക്ക് ദ്വീപുകളുടെയും ഫ്രോഡ്സിന്റെയും വിസ്തൃതമായ വിസ്താരമുണ്ട്. സമുദ്ര വ്യവസായം സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തുന്നു. അവിടുത്തെ ഔദ്യോഗികമായ ഭാഷ നോർവീജിയൻ ആണ്. തലസ്ഥാന നഗരം ഓസ്ലോ. സ്വീഡൻ. നിരവധി തടാകങ്ങളുടെ നാടാണ് സ്വീഡൻ. ഭൂമിയുടെ വലിപ്പത്തിലും ജനസംഖ്യയിലും സ്വീഡൻ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഏറ്റവും വലുതാണ്. വോൾവോ, സാബ് എന്നീ കാർ കമ്പനികൾ സ്വീഡനിൽ നിന്നാണ് ഉത്ഭവിച്ചത്. സ്വീഡിഷ് വ്യവസായത്തിന്റെ വലിയൊരു ഭാഗമാണ് ഇത്. സ്വീഡിഷ് പൗരന്മാർ സ്വതന്ത്ര ചിന്താഗതിക്കാരാണ്. അവരുടെ ജനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക പരിപാടികളെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവകാശങ്ങളെ വളരെയധികം ബഹുമാനിക്കുന്നു. അവിടുത്തെ ഔദ്യോഗിക ഭാഷ സ്വീഡിഷ്. തലസ്ഥാന നഗരം സ്റ്റോക്ക്ഹോം. ഐസ്ലാൻഡ്. അത്ഭുതകരമായ മിതമായ കാലാവസ്ഥയുള്ള ഐസ്ലാൻഡ് യൂറോപ്പിന്റെ പടിഞ്ഞാറൻ രാജ്യവും വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ രണ്ടാമത്തെ വലിയ ദ്വീപുമാണ്. ഐസ്ലാൻഡിലേക്കുള്ള ഫ്ലൈറ്റ് സമയം യൂറോപ്യൻ മെയിൻലാൻഡിൽ നിന്ന് 3 മണിക്കൂർ 30 മിനിറ്റ്. ഐസ്ലാൻഡിന് ശക്തമായ സമ്പദ് വ്യവസ്ഥയുണ്ട്. കുറഞ്ഞ തൊഴിലില്ലായ്മ, കുറഞ്ഞ പണപ്പെരുപ്പം, ആളോഹരി വരുമാനം ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ്. ഔദ്യോഗികമായ ഭാഷ ഐസ്ലാൻഡിക്. തലസ്ഥാന നഗരം റെയ്ജാവിക്. ഫിൻലാൻഡ്. നിരവധി വിനോദസഞ്ചാരികൾ പ്രതീക്ഷിക്കുന്നതിലും മികച്ച കാലാവസ്ഥയുള്ള ഒരു രാജ്യമാണ് ഫിൻലാൻഡ്. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ കുടിയേറ്റ നിരക്ക് ഉള്ള രാജ്യവുമാണ് ഇത്. 700 വർഷത്തോളം ഫിൻലാൻഡ് സ്വീഡന്റെ ഭാഗമായിരുന്നു. അതിന്റെ ഫലമായി ഇരു രാജ്യങ്ങൾക്കും സമാനമായ നിയമ
സാമ്പത്തിക സാമൂഹിക വ്യവസ്ഥകളുണ്ട്. ഇവിടുത്തെ ഔദ്യോഗികമായ ഭാഷ ഫിന്നിഷ് ആണ്. അതിനെ സുവോമി എന്നും വിളിക്കുന്നു. സ്വീഡിഷും ഒരു ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ തലസ്ഥാന നഗരം ഹെൽസിങ്കിയാണ്. ഇതുപോലുള്ള കണ്ടന്റ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്നമർത്തിയേക്ക്.